بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين، أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. വർത്തമാന സാഹചര്യത്തിൽ മീഡിയകളും പത്രവാർത്തകളും നിറഞ്ഞു നിൽക്കുന്നത് ഫലസ്തീനികളുടെ കണ്ണുനീരാണ്. മീഡിയകൾ നിറഞ്ഞു നിൽക്കുകയാണ്, പത്രങ്ങൾ ആഘോഷിക്കുകയാണ്. ഇവിടെ കിരാതമായ പല നേർക്കാഴ്ചകളെയും വരച്ചു കാണിക്കുന്നിടത്തും അവതരിപ്പിക്കപ്പെടുന്നിടത്തും മീഡിയകൾക്ക് തൽക്കാലം വാർത്താക്കോളങ്ങൾ നിറയ്ക്കാൻ കിട്ടിയ ഒരു അവസരം പോലെ എന്ന് പോലും ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മഹാന്മാരായ ഫലസ്തീനി ശുഹദാക്കളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും കണ്ണുനീരുകളും രക്തപങ്കിലമായിട്ടുള്ള അവരുടെ ഇന്നിന്റെ യാഥാർത്ഥ്യങ്ങളും പറഞ്ഞ് അതിൽ എല്ലാവരും കാണുന്ന മനസ്സ് പടയ്ക്കുന്ന കാഴ്ചകളെ പങ്കുവച്ച് സമയം കളയാതെ ഇങ്ങനത്തെ ഒരു ദൃഷ്ടാന്തത്തിന് സാക്ഷികളാവേണ്ടി വന്ന നമുക്ക് ആത്മീയമായി എന്തെല്ലാം നേട്ടങ്ങൾ ഇതുവഴി ഉണ്ടാക്കാൻ കഴിയും, അതോടൊപ്പം വേദന അനുഭവിക്കുന്ന ഫലസ്തീനി സഹോദരങ്ങൾക്കായി എന്തെല്ലാം ചെയ്യാൻ നമുക്ക് കഴിയും തുടങ്ങുന്ന ചില ചുരുക്കം ചർച്ചകളിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ കൂടലും ഈ ചർച്ചയും ആഗ്രഹിക്കുന്നത്. സർവശക്തൻ നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ കിട്ടുന്ന വലിയ അവസരമാണ് വർത്തമാന സാഹചര്യത്തിലെ ഫലസ്തീനികളുടെ ഈ അവസ്ഥ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പ്രവചനങ്ങൾ മുഴുവനും ലോകത്ത് പുലരുന്നത് സാക്ഷിയാകാൻ ആ കാലഘട്ടത്തിലെ ഓരോരുത്തർക്കും കഴിഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുലരേണ്ടതിന് സാക്ഷിയാവാൻ കഴിയുന്നു എന്നതിൽ അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. അതിനെ ആത്മീയമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം, അതായത് മുത്തുനബി പറഞ്ഞ അവിടുത്തെ സത്യദീനന്റെ പ്രബോധന വഴിയിൽ ഒരു വലിയ മുഅ്ജിസത്തായി അവിടുത്തെ വീക്ഷണമായി പിൽക്കാലത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ പരിശുദ്ധ പ്രമാണങ്ങൾ എമ്പാടും ചർച്ച ചെയ്ത അത്തരമൊരു യാഥാർത്ഥ്യത്തെ കണ്ണിന്റെ മുന്നിൽ കാണാൻ ആ കാഴ്ചയാണ് ഫലസ്തീൻ. പരിശുദ്ധ പ്രമാണങ്ങൾ ഇത് സംബന്ധമായി ധാരാളം പറയുന്നുണ്ട്, ഖുർആൻ അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും നമ്മുടെ കൺമുന്നിൽ പ്രവാചക പ്രവചനങ്ങൾ പുലർന്നിട്ടും നമുക്കൊരു കുലുക്കവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാ നമ്മൾ കുലുങ്ങ? നമ്മുടെ മനസ്സിന് ഇതുകൊണ്ട് യാതൊരുവിധ നേട്ടവും ഉണ്ടായിട്ടില്ലെങ്കിൽ എപ്പോഴാ ഇനി ഒരു നേട്ടമുണ്ടാവാ? ഫലസ്തീനികൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. മഹാന്മാരായ ഫലസ്തീനികൾ ഈമാൻ കൊണ്ട് നമ്മേക്കാൾ എത്രയോ മുൻഗണന നിൽക്കുന്ന വലിയ ഭാഗ്യവാന്മാരാണ്. ദുനിയാവിന്റെ ഈ സങ്കടങ്ങളും കരച്ചിലുകളും വിലാപങ്ങൾക്കും അപ്പുറം അവർ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു സ്വർഗമുണ്ടേ? അതൊരു കുഞ്ഞളം പ്രായക്കാരനെ കണ്ടാലും അവന്റെ മുഖത്തും ആ ഒരു സ്വർഗത്തിനുള്ള പ്രതീക്ഷയുണ്ടേ? നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ സർവ്വ സൗകര്യങ്ങളിലും സൗഭാഗ്യങ്ങളിലും അലിഞ്ഞു ചേർന്നിട്ടും സ്വർഗീയമായ അനുഭൂതിയെക്കുറിച്ച് ഓർക്കാൻ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ശ്രമത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ആരും തയ്യാറാവാറില്ല. അത് നമ്മുടെ ഒരു പോരായ്മയാണ്. ഫലസ്തീൻ പാഠമാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 33-ാമത്തെ ആയത്ത് ലോകാവസാനത്തിന് മുമ്പ് വരാനിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഉണർത്തുകയാണ്.
هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الله هنا كرسا برند على الله أرسل رسوله بالهدى അവന്റെ റസൂലിനെ ഹിദായത്തുമായി പറഞ്ഞയച്ചു. വദീനുൽ ഹഖ്, ഹഖായ ദീനും കൊണ്ട് പറഞ്ഞയച്ചു. ഈ ഹഖായ ദീനും ആ ദീനിലേക്കുള്ള ക്ഷണമായ ഹിദായത്തും മുത്തുനബി ഇവിടെ സർവകാലത്തേക്കും കൂടിയാ കൊണ്ടുവന്നിട്ടുള്ളത്, സർവലോകത്തേക്കും കൂടിയാ കൊണ്ടുവന്നത്. അതിന്റെ അജയ്യത ഏത് എത്രത്തോളം ഉണ്ട്? അലദ്ദീനി കുല്ലിഹി ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, ലോകത്തുള്ള സർവ മതങ്ങളുടെയും മേൽ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാം വരും എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതൊരു സത്യമായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ആയത്തല്ലേ അത്. ഇതിൽ അസൂയ പൂണ്ട ഒരു പ്രശ്നം തന്നെയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ കാണുന്നത്. അവിടെ അതിർത്തി തർക്കങ്ങളോ ആഭ്യന്തര പ്രശ്നങ്ങളോ അല്ല, ഈ മതപരമായ മുന്നേറ്റത്തെ എങ്ങനെ തടയാൻ കഴിയും എന്നതിൻ്റെ ഒരു ചിന്തയിൽ നിന്നും അവർക്ക് കിട്ടിയതായ വലിയ മൗഢ്യമായ ഉത്തരം, അല്ലെങ്കിൽ വലിയ അബദ്ധ ചിന്തയിൽ നിന്നും അവർ കണ്ടെത്തിയ ഒരാശയം, ഈ ഉന്മൂലനം കൊണ്ട് മതത്തിന്റെ ഇത്രയും വലിയ ഉയർച്ചയെ വളർച്ചയെ തടയാൻ കഴിയൂ എന്നവർ ചിന്തിച്ചു പോയി. അമേരിക്കയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപാട് പഠനങ്ങളും സർവേകളും നമുക്ക് ഗൂഗിളിൽ കാണാൻ കഴിയും. ചില സർവേകൾ അനുസരിച്ച് 2016 മുതൽക്ക് 2060 വരെ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ ഇന്ന് കാണുന്ന വളർച്ച അങ്ങ് തുടർന്നു കഴിഞ്ഞാൽ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്താണ് മുസ്ലിമീങ്ങൾ എത്താം. ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നിലവിലുള്ളത്. അപ്പൊ ഇതിനെ ഭയക്കുന്നത് ശരിക്കും ക്രിസ്ത്യാനിറ്റിയാണ്, ഇതിനെ ഭയക്കുന്നത് ജൂതന്മാരാണ്. ആ ഭയപ്പാടിനെ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഒരു പ്രധാന ദൃശ്യമാണ് ഫലസ്തീൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ നിലവിൽ ഓതിയ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഹദാ വഅദു മിനല്ലാഹി തആല ബിഅന്നഹു യജഅലുൽ ഇസ്ലാമ ആലിയൻ അലാ ജമീഇൽ അദിയാൻ, എല്ലാ മതങ്ങളുടെയും മുകളിൽ ഇസ്ലാം ഒന്നാം സ്ഥാനം വരും എന്നതാണ് ഈ ആയത്ത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പറയപ്പെട്ട ഒന്നാം സ്ഥാനത്തേക്ക് ഇസ്ലാം എത്തുക എന്നത് എന്ന് പ്രായോഗികമാകും? തമാമു ഹദ, അതിന്റെ പരിപൂർണത വരുന്നത് ഇന്നമായഹ്സുലു ഇൻദ ഖുറൂജി ഈസാ, ഈസ നബിയുടെ വരവിലായിരിക്കും. ആ വരവപ്പ് ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണങ്ങളിൽ ചിലതാണ് ഫലസ്തീൻ. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വലിയ ചർച്ചയാണ് ഈ ആയത്ത് വെച്ചുകൊണ്ട് നടന്നിട്ടുള്ളത്. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് ഈസ നബിയുടെ വരവല്ല, അതിന് മുമ്പ് വരേണ്ട ആളാണ് ഇമാം മഹ്ദി. ذلك عند خروج المهدي മഹ്ദി ഇമാം വരാൻ നേരായിട്ടുണ്ട് എന്ന. അപ്പൊ ഈ രീതിയിൽ നേരത്തെ ഓതിയ ആയത്ത് സർവ മതങ്ങളെക്കാൾ ഇസ്ലാം ഒന്നാം സ്ഥാനം വരുമെന്ന ആ വലിയ ആരോഗ്യപരമായ ചർച്ച മുഫസ്സിരുകൾ വളരെ വിശാലമായി തന്നെ കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ച ഇമാം റാസി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, അത് ആശയപരമായും ഇസ്ലാം ആശയ പോരാട്ടം കൊണ്ടും ആയുധ പോരാട്ടം കൊണ്ടും വളരുമെന്നാ പറഞ്ഞത്. ആയുധം എന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട, തീവ്രവാദമല്ല. ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ജയിച്ചെടുക്കുന്നത് ആയുധം കൊണ്ടാണ്, യുദ്ധം എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു നരമേധം, ഒരു കൂട്ടക്കശാപ്പ്, അതിനപ്പുറത്തേക്ക് വാക്കുകൾ വേണ്ട. യുദ്ധം എന്ന് തന്നെ വെച്ചോളൂ. എന്നാൽ യുദ്ധത്തെ ജയിച്ചടക്കാൻ പറ്റുന്ന എല്ലാ രീതികളും ഇസ്ലാം സ്വായത്തമാക്കിയിട്ടുണ്ടാവും. അപ്പൊ ആശയ പോരാട്ടം കൊണ്ടും ആയുധ പോരാട്ടം കൊണ്ടും ഇസ്ലാം ജനസംഖ്യയിൽ ഒന്നാമത് വന്നെത്തുമെന്നതാണ് ഈ ആയത്തുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. വസ്തുതാപരമായി തന്നെ കാര്യങ്ങളെ പഠിച്ചാൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി സൂറത്ത് തൗബയുടെ 33-ാമത്തെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ആശയപരമായ പോരാട്ടങ്ങൾ കൊണ്ടും ആയുധ പോരാട്ടം കൊണ്ടും അതുപോലെ തന്നെ മേൽക്കോയ്മകൾ കൊണ്ടും സാധ്യമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രവാഹം ഇസ്ലാം ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് ഇമാം റാസി രേഖപ്പെടുത്താൻ എന്റെ വക പറഞ്ഞതല്ല. പക്ഷേ അവിടെ പിന്നെയും മുഫസ്സിരിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഇസ്ലാം ഒരു രാജ്യത്തിൽ മുഴുവനും വ്യാപിച്ച് ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങളാവ എന്നത് ആയിക്കൊള്ളണമെന്നുമില്ല.
വലൈസ അംറു കദാലിക ഫൈനൽ ഇസ്ലാം ലം യസീർ ഗാലിബൻ ലിസായിറിൽ അദിയാനി ഫീ അർളിൽ ഹിന്ദി വസ്വീനി വറൂമി. ഇന്ത്യയിലും ചൈനയിലും യൂറോപ്പിലും ഇതൊന്നും ഒരു ഇസ്ലാമിക രാഷ്ട്രമാവാൻ ആവണമെന്നില്ല. അങ്ങനെ ആയില്ലെങ്കിലോ? അങ്ങനെ ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഇസ്ലാമികമായ ആധിപത്യം ലോകത്ത് വരിക വഴി പരിപൂർണമായും മുസ്ലിമീങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളിലും അതിന്റെ ഒരു ചലനം, അതിന്റെ ഒരു ഭയപ്പാട് കാണപ്പെടാം എന്ന് ഇമാം റാസി സൂറത്ത് തൗബയുടെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭയപ്പാടിനെ എവിടെയോ പഠിച്ചിട്ടുണ്ട് അവർ. അതൊക്കെ തന്നെയാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹ് മുസ്ലിം. عن ثوبان رضي الله عنه قال رسول الله صلى الله عليه وسلم الله عند حبيب برين عند إن الله زوالي الأرض فرأيت مشارقها ومغاربها. അള്ളാഹു ഈ ഭൂമിയെ എന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടിത്തന്നു, ചുരുട്ടിക്കാണിച്ചു, ചുരുക്കി കാണിച്ചു. ഇതിന്റെ മശ്രിഖ് മുതൽ മഗ്‌രിബ് വരെ ഞാൻ മൊത്തവും കണ്ടു. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയാ, വ ഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽകുഹ മാസുവി സയബ്ലുഗു മുൽകുഹ മാസുവി അലി മിൻഹാ. ഞാൻ കണ്ട മശ്രിഖും മഗ്‌രിബും അതിന്റെ ഇടയിലുള്ള സർവഭാഗവും എന്റെ സമൂഹം അധികാരം സ്ഥാപിക്കുന്ന ഒരു കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അന്നെനിക്ക് അല്ലെങ്കിൽ എന്റെ സമുദായ മുഖേന എനിക്ക് രണ്ട് നിധികൾ കിട്ടും, ഒന്ന് ചുവപ്പ് നിധിയും രണ്ട് വെളുപ്പ് നിധിയും. ആ ചുവപ്പ് നിധി എന്നത് സ്വർണവും വെളുപ്പ് നിധി എന്നത് വെള്ളിയുമാണ്. അതിന്റെ ഖനന കേന്ദ്രങ്ങൾ ഇസ്ലാമിക ആധിപത്യ പ്രദേശങ്ങൾക്ക് ഉള്ളിലായിരിക്കും. സ്വഹീഹ് മുസ്ലിം. അത് മഹാനായ ഇമാം നവവി രേഖപ്പെടുത്തുന്നുണ്ട്. ചുവപ്പ് നിധി വെളുപ്പ് നിധി എന്നത് ഒരു പക്ഷേ ഇറാഖിന്റെയും ഷാമിന്റെയും അധികാരമായിരിക്കാം. ഇറാഖിന്റെയും ഷാമിന്റെയും അധികാരമായിരിക്കാം മുത്തനബി പറഞ്ഞ ഈ ചുവപ്പ് നിധിയും വെള്ളനിധിയും. ഷാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലസ്തീൻ, ജോർദാൻ, സിറിയ, ലബനാൻ, ഇസ്രായേലും ഉൾപ്പെടെ. അതുപോലെ തന്നെ ഇറാഖിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ, സീനായ് ഉപദ്വീപിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതായ പ്രദേശത്തിനാണ് ഷാം എന്ന് പറയാം. സ്വർണവും വെള്ളിയും എന്ന് മാത്രമല്ല, ചുവപ്പ് വെളുപ്പ് നിധികൾ എന്ന് പറയപ്പെടുന്നത് ഈ പ്രദേശങ്ങളും ആയിരിക്കാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവോട് അതിനായി ദുആ ചെയ്തു. ആ കൂട്ടത്തിൽ മറ്റൊരു ദുആയുണ്ട്. അള്ളാഹുവോട് ഹബീബ് ദുആ എന്ന് പറച്ചവനെ, അല്ലാഹുമ്മ വഇന്നി സഅൽതു റബ്ബി ലി ഉമ്മത്തി അല്ലാ യുഹ്ലികഹാ ബിസനത്തിൻ ബിആമാ. എന്റെ സമുദായത്തെ മൊത്തവും ദാരിദ്ര്യം കൊണ്ട് കൊന്നുകളയല്ലേ അല്ലാഹ്. അങ്ങനെ ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. പിന്നെയും ഞാൻ ദുആ ചെയ്യുന്നു, അല്ലാ യുസല്ലിത അലൈഹിം അദുവം മിൻ സിവാ അൻഫുസിഹിം. എന്റെ സമുദായത്തിന്റെ പുറത്തുനിന്ന് ഒരു ശത്രുവും ഈ സമുദായത്തിനെ ജയിച്ചടക്കുന്ന രീതിയിലേക്ക് സമുദായത്തിന്റെ ശത്രുവിനെ പുറത്തുനിന്നും വളർത്തല്ലേ അല്ലാഹ്. എന്റെ സമുദായത്തിന്റെ എന്റെ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കുന്നു, പുറത്തു നിന്നും മറ്റൊരു ശത്രു വന്ന് അവരെ ഒന്നടങ്കം അക്രമിക്കുന്നു, അങ്ങനൊരവസ്ഥ ഉണ്ടാവല്ലേ. പിന്നെ എന്താ വേണ്ടത്? എന്റെ സമുദായത്തിന്റെ അകത്ത് തന്നെ അങ്ങുമിങ്ങുമുള്ള പോരാട്ടങ്ങൾ, അത് തന്നെയാണല്ലോ ഇപ്പൊ കാണുന്നത്. ലോകത്ത് ഇത്രയും അറബ് രാജ്യങ്ങളും സമ്പന്ന രാഷ്ട്രങ്ങളും സ്വാധീനമുള്ള രാഷ്ട്രങ്ങളും ഉണ്ടായിട്ടും പലസ്തീൻ വിഷയത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് പറയാൻ കഴിയുന്നില്ല എന്നത് ഈ ഹദീസ് കൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഐക്യമില്ലായ്മ എന്നത് ഒരു ഗുണകരമായ കാര്യമായിട്ടാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളെല്ലാവരും ഐക്യപ്പെട്ടിരുന്നാൽ നമ്മളല്ലാത്തവർ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വലിയ ഒരു അക്രമവുമായി വരാതെ കാക്കണേ എന്ന് പുണ്യ നബിയുടെ ദുആ ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമുദായത്തിന്റെ അകത്തു നിന്നുള്ള ശത്രുത അങ്ങുമിങ്ങും ഉള്ളത്, അതിനപ്പുറത്തു നിന്ന് ഒരെണ്ണം വരാതെ മുത്തനബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഈ രീതിയിലൊക്കെയുള്ള പ്രവചനങ്ങൾ ഫലസ്തീന്റെ വിഷയം പഠിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
അള്ളാഹു ഫലസ്തീൻ ജനതയ്ക്ക് സർവകാലത്തെയും സർവകാലത്തെ ഏറ്റവും മനോഹരമായ മോചനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ മുത്തുനബിയുടെ ദീർഘവീക്ഷണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ഒരിക്കൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് കൈ ചൂണ്ടി എന്നിട്ട് പറഞ്ഞു, ഹാ അറിയണേ, ഇന്നൽ ഫിത്നത്ത ഹാ ഹുന, ഇന്നൽ ഫിത്നത്ത ഹാ ഹുന മിൻ ഹൈസു യതുലു ഖർനു ശൈത്വാൻ. സ്വഹീഹുൽ ബുഖാരി. അവിടുത്തെ കൈ നീട്ടിയത് കിഴക്ക് ഭാഗത്തേക്ക്. കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഏഷ്യൻ അറബ് രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. സ്വാഭാവികമായും സൗദി അറേബ്യയിൽ നിന്നായിരിക്കുമല്ലോ കൈനീട്ട. കിഴക്കോട്ട് കൈ നീട്ടി ആ ഭാഗം ഇസ്രായേൽ അടക്കമുള്ള അത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്കായിരിക്കാം. എന്നിട്ട് പറഞ്ഞു, അവിടെ ഫിത്തന വരുന്നുണ്ട്, അവിടെ ഫിത്തന വരുന്നുണ്ട്, അവിടെയാണ് ഫിത്തനയുടെ ഉറവിടം, പിശാചിന്റെ കൊമ്പ് അവിടെയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘവീക്ഷണമില്ലാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല. എല്ലാം പറഞ്ഞു തന്നിട്ടാ പോയത്, എല്ലാം പറഞ്ഞു തന്നിട്ടാ പോയത്. ശാമുകാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നു. അപ്പൊ തന്നെ സഹാബികൾ ചോദിച്ചു തൊട്ടടുത്ത നജദിന് വേണ്ടിയിട്ട്. നജദ് വേണ്ടെന്നാ പറഞ്ഞു. നജദ് സയനിസത്തിന്റെ ആധിപത്യം വരുന്ന ഒരു വലിയ അഭേദ്യ ബന്ധം വരുന്ന ഒരു നാടായി മാറും. അതൊക്കെ അവിടുത്തെ ദീർഘവീക്ഷണത്തിലുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ മറ്റൊരു ഹദീസ് കേട്ടോളൂ. عن عبد الله بن عمر رضي الله عنهما يقول سمعت رسول الله صلى الله عليه وسلم يقول ان الفتنه تجيء من ها هنا. ഫിത്ന വരുന്നത് ഇവിടെ നിന്നാണ്. واوما ابيده. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ വെച്ചുകൊണ്ട് കൈ ഇഷാറത്താക്കിയത് നഹ്വൽ മശ്രിഖി, ഏഷ്യൻ അറബ് രാജ്യങ്ങളുടെ ദിശയിലേക്കാണ്. ഏഷ്യൻ അറബ് രാജ്യങ്ങൾ, അവിടെയാണ് ഫിത്തന വര, അവിടെയാണ് പിശാചിന്റെ കൊമ്പുണ്ടാവ, അവിടെ ചിലർ ചിലരുടെ പിരടി വെട്ടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നല്ലത് ചിന്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനികളോടുള്ളതായ കടപ്പാട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല നമുക്ക് നിർബന്ധാണിത്. എന്തുകൊണ്ട്? അവർ മുസ്ലിമാണ് എന്നതിന്റെ പേരിലാണ് ഈ പീഡനങ്ങൾക്കും താഡനങ്ങൾക്കും അവർ വിധേയരാവേണ്ടി വരുന്നത്. ഒരു ഇസ്ലാമിക ബന്ധമുണ്ട്, ആ ബന്ധം നമുക്ക് നിർബന്ധമാണ്. ആ ബന്ധം പ്രാർത്ഥനയുടെ ബന്ധമാണ്. അത് ജീവിച്ചിരിക്കുന്നവരിൽ മാത്രം പരിമിതമല്ല, മരണപ്പെട്ട് കഴിഞ്ഞു പോയവർ അവർക്കും ആ പ്രാർത്ഥനയിൽ അംഗത്വമുണ്ടെന്ന ഖുർആൻ പറഞ്ഞു. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. കഴിഞ്ഞു പോയവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ കഴിഞ്ഞു പോയവരെ മറക്കാനേ പാടില്ല. ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാവണം. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മനോഹരമായ വാക്കുകളിൽ. റബ്ബ് ഒരു സിലബസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഖിയാമത്ത് നാൾ വരെ ഇതെങ്ങനെ പോകണമെന്നുള്ളത്. ഖിയാമത്ത് നാളിന്റെ പല അടയാളങ്ങളും അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ അമലി രംഗത്തുള്ളതായ ഏറ്റവും വ്യത്യാസങ്ങൾ ചില അടയാളങ്ങളായി കാണാറുണ്ട്. സ്വകാര്യ ജീവിതത്തിന്റെ മാറ്റങ്ങൾ, സാമൂഹിക ജീവിതത്തിന്റെ മാറ്റങ്ങൾ, എന്നാൽ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര കലഹങ്ങൾ പോലും ലോക അവസാനത്തിന്റെ പ്രധാന അടയാളമായി പറഞ്ഞ ആ അധ്യായത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇടത്തിലാണ് ഇന്നത്തെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം അബൂദാവൂദിന്റെ സുനനിലെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുന്നിൽ പോയിരിക്കാ, അപ്പോഴാ ഈ ഹദീസ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉംറാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബ് യസ്രിബ
وخراب يثرب خروج الملحمة وخروج الملحمة فتح قسطنطينية وفتح القسطنطينية خروج الدجال محمد رسول صلى الله عليه وسلم അവിടുന്ന് പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിന് ഒരു പരിപൂർണ സംരക്ഷണം വരിക എന്നാണോ അന്ന് മദീനയിൽ നാശം തുടങ്ങുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസ് ഖിയാമത്ത് നാളോടടുത്ത കാലഘട്ടത്തിൽ ഒരു പരിപൂർണ സംരക്ഷണം വരും ഉംറാനു ബൈത്തുൽ മുഖദ്ദസ് അതിനർത്ഥം ഇമാറത്തുഹു بكثرة الرجال والعقار والمال ولي سامبتيغا آل بلا أدبولة دن بومي شاسر برمايا سورة شدتهم پريجرنهم بيت المقدسن ورن اور کالب أي عمرانه بعد خرابه فإنه يخرب في آخر الزمان ഖിയാമത്ത് നാളിനോട് അടുത്ത കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് പലരും കയ്യേറും എന്നിട്ട് അത് പിന്നീട് ഇസ്ലാമിന്റെ അധീനതയിൽ വരും അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന് ഒരു പരിപൂർണ സംരക്ഷണ വലയം ഉണ്ടാകുന്നതെന്നോ അന്ന് ഖറാബ് യസ്രിബ മദീനയുടെ തകർച്ച തുടങ്ങും മദീനയുടെ തകർച്ച എന്ന് പറഞ്ഞാൽ മദീനയിൽ പ്രശ്നങ്ങൾ തുടങ്ങും മദീനയിലെ പ്രശ്നം തുടങ്ങിയാൽ ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ വൈകാരിക പ്രശ്നമാണത് ബൈത്തുൽ മുഖദ്ദസ് അങ്ങനെ തന്നെയാ പക്ഷെ മദീനയെ പോലെ അല്ലല്ലോ ആ ഒരു സാഹചര്യത്തിൽ വഖറാബ് യസ്രിബ മദീനയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര കലഹ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നേരത്ത് ഖുറൂജുൽ മൽഹമ വലിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടും ഖുറൂജുൽ മൽഹമ മൽഹമത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹർബുൽ അദീംന ഔനുൽ മഅബൂദിൽ കാണുന്ന അർത്ഥം എങ്ങനെയാ വലിയ കലാപങ്ങൾ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകും എന്താ പറഞ്ഞത് ബൈത്തുൽ മുഖദ്ദസിന്റെ നിലവിലെ ജൂത ആധിപത്യത്തെ തച്ചുതകർത്ത് അവിടെ ഒരു ഇസ്ലാമികമായ പരിപൂർണ സംരക്ഷണം വരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അപ്പൊ തന്നെ മദീനയുടെ നാശം തുടങ്ങും അത് ലോക മുസ്ലിമീങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തും പ്രശ്നമാവും ആ സമയത്ത് വലിയ വലിയ കലാപങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകും ആ വലിയ യുദ്ധങ്ങൾ മദീനയുടെ പ്രശ്നത്തിൽ വരുന്ന യുദ്ധങ്ങൾ നേരെ പോകുന്നത് തുർക്കിയിലേക്കാണ് എന്തുകൊണ്ട് ഇന്നത്തെ സൗദി ഭരണം തുർക്കിയുമായി ചില അഡ്ജസ്റ്റ്മെന്റിലാ ഹറമിന്റെ നിർമ്മാണങ്ങൾ നിലയ്ക്കാൻ പാടില്ല ഹറമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും തുർക്കി പഴയ കാലങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഹറമ തിരിച്ചേൽപ്പിക്കേണ്ടി വരുമെന്ന അങ്ങുമിങ്ങുമുള്ള ചില കരാറുകളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പോലെ പരിശുദ്ധ മദീനയുടെ നാശം തുടങ്ങുമ്പോൾ എല്ലാവരും വൈകാരികമായി തുർക്കിക്ക് നേരെ തിരിയും ആ സമയത്ത് തുർക്കിയെ കീഴടക്കാൻ പരിപൂർണ ഇസ്ലാമിക ആധിപത്യത്തിൽ തുർക്കിയെ കീഴടക്കാൻ മുസ്ലിമീങ്ങൾക്കെന്ന് കഴിയും ഈ കലാപങ്ങൾ വിജയിക്കും ഈ യുദ്ധങ്ങൾ വിജയിക്കും ഫതഹുൽ ഖുസ്തുൻതീനിയ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാം പിടിച്ചെടുക്കും അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്ന കാലഘട്ടത്തിൽ തുർക്കികളുടെ കൂടെ ജൂതന്മാർ കൂടും ജൂതന്മാരുടെ നേതാവായി മുന്നിലുണ്ടാകും ദജാലിന്റെ വരവ് അപ്പോഴാണെന്ന് പുണ്യനബി അപ്പൊ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നതും മദീനയുടെ നാശത്തിൽ പ്രതിരോധിച്ചു നിന്നുകൊണ്ട് വലിയ വലിയ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും അവിടെയെല്ലാം വിജയം കൈവരിക്കുന്നതും മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലായിരിക്കും അതുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ തകർന്ന ശേഷം ജൂതന്മാർ ദജാലിന്റെ കൂടെ കൂടുമെന്ന് ഈ ഹദീസിൽ പറയാൻ കാരണം ഇതങ്ങ് കേട്ടതോടുകൂടെ മഹാനായ സുഹാബി മുആദ് ഇബ്നു ജബല് സ്തംഭിച്ച് നിൽക്കുക ഏർത്തടിച്ച മാതിരി ഇരിക്കുക ആ സമയത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ തുടയിൽ അടിച്ചു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു മോനെ ഇന്ന ഹാദാ ലഹഖുൻ കമാ അന്നക ഹാഹുനാ ഔ കമാ അന്നക ഖാഇദ് മുആദ് ഇബ്നു ജബലേ ഇവിടെ നീ വന്നിരിക്കുന്നത് സത്യാണോ അതേ നബി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇത് സത്യാണെങ്കിൽ അതുപോലെ സത്യായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ
ബൈത്തുൽ മുഖദ്ദസിൽ ഇസ്ലാമിക ആധിപത്യം വരും. ഇസ്ലാമിന്റെ കയ്യിൽ പരിപൂർണമായും എത്തും. ഉടനെ തന്നെ മദീനയിൽ നാശങ്ങൾ തുടങ്ങും. മദീനയുടെ നാശം ലോക മുസ്ലിമീങ്ങൾ ആഭ്യന്തരമായി അത് ഏറ്റെടുക്കും. അവിടെ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു നേതാവ് വരും. ആ നേതാവ് നേരെ തുർക്കിയെ അടിച്ച് തകർത്ത് കളയും. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കും. ആ നേതാവ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത ശേഷം ജൂതന്മാരുടെ നേതാവായി മറുവശത്ത് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദജ്ജാലിനെ അമർച്ച ചെയ്യാൻ ഇമാം മഹ്ദിക്ക് നേതൃത്വം കൊടുക്കാനുള്ള അധികാരം അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അത് ഏൽപ്പിച്ചിരിക്കുന്നത് മഹാനായ സയ്യിദുന ഈസാ അലൈഹി സ്സലാമിനാണ്. ദജ്ജാലിനെ അടിച്ചമർത്താൻ ഇമാം മഹ്ദിയെ ഏൽപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ ദൗത്യത്തിന് വേണ്ടി ഈസ നബിക്കായി ഒരു വരവ് ഉണ്ടേ, അതിനുവേണ്ടി ഇമാം മഹ്ദി മാറി നിൽക്കേണ്ടി വരും. അത്രത്തോളം ഹബീബായ നബി തങ്ങൾ ഇത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ രീതിയിലുള്ള ഒരു ദൃഷ്ടാന്തത്തെ നമ്മൾ കാണാണ് ഫലസ്തീനിൽ. മുസ്ലിമീങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും പ്രശ്നമുണ്ട്. ഒരിടത്തിൽ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ മറ്റിടത്തിൽ നിന്നുകൊണ്ട് മറ്റു മുസ്ലിമീങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പിന്തുണയുടെ കൂടെ പ്രാർത്ഥനയും വേണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സംഘം ചേർന്ന് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വരുന്ന പൈശാചികമായ അവസ്ഥ കണ്ടുകഴിഞ്ഞാൽ എന്താ വേണ്ടത്? പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇംറാനിലുണ്ട്. സർവായുധ വിഭൂഷിതരായ ഒരു സംഘം മുത്തുനബിയെ ആക്രമിക്കാൻ, സ്വഹാബത്തിന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി തടിച്ചുകൂടുന്നുണ്ട്, സംഘം ചേരുന്നുണ്ട്. ഈ വിവരം വന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് ചൊല്ലി ഒരു ദിക്റുണ്ടേ, മാസ്മരികമായ ദിക്ർ പറഞ്ഞത് ഖുർആനാ. ആ ദിക്റിന്റെ പ്രതിരോധം വല്ലാത്തൊരു പ്രതിരോധ. അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ഷൂഹും ഫസാദഹും ഈമാന وقالوا حسبنا الله ونعم الوكيل. എല്ലാവരും നിങ്ങൾക്കെതിരെ ഒത്തുകൂടിയിട്ടുണ്ടോ, സൂക്ഷിക്കണേ എന്ന വിവരം കൊടുത്തപ്പോ റസൂലുള്ള അവരോട് പറഞ്ഞതാണ് ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ. അത് വല്ലാത്തൊരു ദിക്ര. അതൊരു നൂറെണ്ണം ചൊല്ലണം എന്റെ ഫലസ്തീനി സഹോദരന്റെ ആഫിയത്തിന് വേണ്ടി, എന്റെ ഫലസ്തീനി സഹോദരന്റെ സമാധാനത്തിന് വേണ്ടി, എന്റെ ഫലസ്തീനി സഹോദരന്റെ സംരക്ഷണത്തിന് വേണ്ടി. നമ്മൾ ഓരോരുത്തരും 100 വട്ടം ദിവസവും ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ചൊല്ലണം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇസ്ലാമിക ആശയങ്ങളുടെയും പ്രമാണങ്ങളുടെയും മുസ്ലിമീങ്ങളുടെയും ശത്രുവായി നിലകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചവർക്ക് മുഴുവനും ഈ ദിക്ര് എല്ലാ കാലഘട്ടത്തിലും പാഠമായിരുന്നു. മുത്തുനബി ചൊല്ലിയതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ദിക്ര് ചൊല്ലിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി അഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇബ്രാഹിം നബിയുടെ പിതാവ് എന്ന് പറയപ്പെടുന്ന വ്യക്തി, അയാളൊരു വിഗ്രഹ ആരാധന വിഗ്രഹ കച്ചവടക്കാരനായിരുന്നു. അയാൾ പോലും അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ പറന്നു പോകുന്ന ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അതിങ്ങനെ പോകുന്ന കാണുമ്പോൾ ഇബ്രാഹിം നബിയുടെ പിതാവ് പറയുന്നുണ്ട്, നിഅമ റബ്ബു റബ്ബു ഇബ്രാഹിം, ഏറ്റവും നല്ല റബ്ബ് ഇബ്രാഹിമിന്റെ റബ്ബ അലൈഹിസ്സലാം. എന്തുകൊണ്ട്? തീക്കുണ്ടാരത്തിന്റെ വിഭൽ ഘട്ടത്തിലേക്ക് ആഞ്ഞു പതിക്കുമ്പോഴും ആ റബ്ബ് എന്ന വിചാരം മനസ്സിലും ആ റബ്ബിന്റെ വാക്കുകൾ നാവിലും റബ്ബിനോടുള്ള വിളിയാളവും സ്നേഹവും അവിടുത്തെ പ്രകടനത്തിലും കാണപ്പെട്ടത് ഒരു വിഗ്രഹ നിർമ്മാതാവായ പിതാവ. അതുകൊണ്ട് നമ്മൾ ഫലസ്തീനികൾക്ക് വേണ്ടി ഈ ദിക്ര് ചൊല്ലി ദ്വാരക ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഒരു 10 പ്രാവശ്യം ദിക്ര് ചൊല്ലി ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് കടന്നു വരാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ,
حسبنا الله ونعم الوكيل 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 بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك واليهوديين اللهم دمر أعداءنا وأعداءك وأعداء الدين اللهم دمرهم يا قهار وأهلكهم يا جبار ويا ذا الجلال والإكرام إننا عبيدك الضعفاء والفقراء والمساكين نحن لا نستطيع على عدائنا فانصرنا خير الناصرين اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين اللهم أصلح أحوال المسلمين في كل مكان اللهم أصلح حال إخواننا وأهلينا في فلسطين اللهم أصلح حال إخواننا وأهلينا في فلسطين اللهم آمن روعاتهم اللهم احقن دماءهم اللهم اشف مرضاهم وتقبل شهداءهم اللهم انصر إخواننا المجاهدين في فلسطين اللهم انتصر لهم من اليهود المحتلين الغاصبين اللهم كن لهم معينا ونصيرا ومؤيدا وظهيرا اللهم طهر المسجد الأقصى من اليهود المحتلين الغاصبين اللهم احفظ المسجد الأقصى اللهم احفظ المسجد الأقصى اللهم اجعله سامخا عزيزا إلى يوم القيامة بفضلك وجودك وكرمك يا أرحم الراحمين اللهم ينجلني سيغرك تمبراني ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ ഒരുപാട് പേര് ദുആ വസിയത്ത് അൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ അല്ലാഹുവേ റബ്ബേ ആകസ്മികമായ മരണം സംഭവിച്ച ഒരു ചെറുപ്പക്കാരൻ റബ്ബേ എട്ടാം മാസം അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുകയാണ് എട്ട് മാസം ഗർഭിണിയായ സഹോദരിയാണ് അല്ലാഹുവേ സുഖമില്ല അദ്ദേഹത്തിന്റെ പിതാവിന് അദ്ദേഹത്തിന്റെ സഹോദരന് അല്ലാഹുവേ ആ കുടുംബത്തെ നീ സമാധാനത്തിലാക്കണേ അല്ലാ പടച്ച റബ്ബേ ആ സഹോദരനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ കാലിലെ പഴുപ്പ് വലിച്ചു കളയാനുള്ള ഓപ്പറേഷനും മറ്റു ട്രീറ്റ്മെന്റുമായ ഒരു സഹോദരൻ ആശുപത്രിയിൽ അഡ്മിറ്റാ പ്രത്യേകം ദുആ ചെയ്യാൻ അൽപ്പിച്ചു അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ അല്ലാഹുവേ റബ്ബേ ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته